ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ രോഗം. പിന്നെ ഏറ്റവും ഗുരുതരമായ മാനസിക രോഗങ്ങളെല്ലാം തന്നെ ഡിസബിലിറ്റി ഉണ്ടാക്കും. പക്ഷേ സ്കിസോഫ്രീനിയ രോഗം ഉണ്ടാക്കുന്ന ഡിസബിലിറ്റി വളരെ വളരെ കടുത്ത ഒരു ഡിസബിലിറ്റിയാണെന്ന് പറയാം. സ്കിസോഫ്രീനിയ രോഗികളുടെ അവകാശങ്ങൾ സ്ഥാപിച്ച് നൽകുന്നതിനും അതിനെക്കുറിച്ച് ഇനോ അവർക്ക് അവർക്കുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇനോ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് സ്കിസോഫ്രീനിയ ഡേ നമുക്ക് നമ്മൾ ആചരിക്കുന്നത്. സ്കിസോഫ്രീനിയ രോഗം മൂലം ആളുകൾക്ക് അവശത ഉണ്ടാകും, ഡിസബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ രോഗം. ബൈപോളാർ മൂഡ് ഡിസോർഡർ ഡിസബിലിറ്റി ഉണ്ടാക്കും. പിന്നെ ഏറ്റവും ഗുരുതരമായ മാനസിക രോഗങ്ങളെല്ലാം തന്നെ ഡിസബിലിറ്റി ഉണ്ടാകും. പക്ഷേ സ്കിസോഫ്രീനിയ രോഗം ഉണ്ടാക്കുന്ന ഡിസബിലിറ്റി വളരെ വളരെ കടുത്ത ഒരു ഡിസബിലിറ്റിയാണെന്ന് പറയാം. പലപ്പോഴും അവർക്ക് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയും ആ കഴിവ് ക്രമേണ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രമേണ അപ്പോൾ അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനാണ്, രൂപത്തിൽ മനുഷ്യനാണെങ്കിൽ പോലും മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വൈകാരികമായ രീതിയിൽ പ്രതികരിക്കാനും ഒക്കെ കഴിയാത്ത തരത്തിലേക്ക് ഒരു ദുരവസ്ഥയിലേക്ക് ഇത്തരം രോഗികൾ എത്തിപ്പെടാറുണ്ട്. അങ്ങനെ എത്തപ്പെടാതിരിക്കാനാണ് നേരത്തെ ചികിത്സ ആരംഭിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ ചികിത്സ നൽകിയാൽ ഇത്തരത്തിലേക്ക് നെഗറ്റീവ് സിംപ്റ്റം സ്റ്റേജിലേക്ക് സ്കിസോഫ്രീനിയ രോഗി പോകാതിരിക്കും, അവരുടെ കഴിവുകളൊക്കെ നഷ്ടപ്പെടാതിരിക്കും, അവർക്ക് ഇനോ വീട്ടിലും സമൂഹത്തിലും ക്രിയാത്മകമായ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം തുടർന്നു പോകാനും കഴിയും. അപ്പോൾ അതിനുള്ള നല്ല ഔഷധങ്ങൾ, ആൻറ്റി സൈക്കോട്ടിക് ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ്. പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്ത ഔഷധങ്ങൾ ലഭ്യമാണ്. അവരുടെ തോട്ട് പ്രോസസ്സ്, ആ തോട്ട് പ്രോസസ്സ് ഡെലീഷനും ഹാലുസിനേഷൻ പോലുള്ള പെർസെപ്ച്വൽ അബ്നോർമാലിറ്റിയും ഒക്കെ നിയന്ത്രിക്കുവാനുള്ള നല്ല ഔഷധങ്ങളുണ്ട്. തീർച്ചയായും അതൊക്കെയും നൽകി അവരെ അവരുടെ ജീവിതം നോർമലായിട്ട് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. എല്ലാ വർഷവും മെയ് മാസം 24-ാം തീയതി വേൾഡ് സ്കിസോഫ്രീനിയ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ആളുകളുടെ അവബോധം സൃഷ്ടിക്കുന്നതിനും സ്കിസോഫ്രീനിയ രോഗികളുടെ അവകാശങ്ങൾ സ്ഥാപിച്ച് നൽകുന്നതിനും അതിനെക്കുറിച്ച് ഇനോ അവർക്ക് അവർക്കുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇനോ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് സ്കിസോഫ്രീനിയ ഡേ നമുക്ക് നമ്മൾ ആചരിക്കുന്നത്. തീർച്ചയായും ലോകത്തെ 1% ആളുകൾ ഇപ്രകാരം സ്കിസോഫ്രീനിയ രോഗബാധയാൽ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും സർക്കാർ അപ്രകാരം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഡിസബിലിറ്റി അനുഭവിക്കുന്നവർക്ക് പെൻഷൻ നൽകുന്നുണ്ട്, സാമൂഹ്യ പെൻഷൻ. 40% കൂടുതൽ അവശതയുള്ള ആളുകൾക്ക് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം 1600 രൂപയാണ് നമ്മുടെ സർക്കാർ പെൻഷനായിട്ട് നൽകുന്നത്. ആ പെൻഷൻ ഇപ്രകാരം അർഹരായ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. അവരെ പരിചരിക്കുന്നവർക്കും പ്രകാരം ഒരു സപ്പോർട്ട് സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതും ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ബന്ധപ്പെട്ട ആളുകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെയും പരിശ്രമിക്കുന്നത് നന്നായിരിക്കും.